എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മേ. ഗുരുനാഥന്റെയും ഗുരുവമ്മയുടെയും ഹിതമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചുകൊള്ളാം. പോയി വരിൻ കുട്ടികളെ. കൂടുതൽ കൂടുതൽ അറിവുകൾ നേടാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭിക്ഷാടനത്തിന് കയറേണ്ടത് ധനിക ഗ്രഹങ്ങളിലാണ്. സമൂഹത്തിന്റെ മേലേക്കിടയിലുള്ളവരുടെ സ്വഭാവ രീതികൾ പഠിക്കണം. ഭിക്ഷ നൽകാൻ കാട്ടുന്ന ആർദ്രത, നൽകാതിരിക്കാൻ കാട്ടുന്ന കാർക്കശ്യങ്ങൾ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് അവർ നിരത്തുന്ന ന്യായങ്ങൾ, വീക്ഷണങ്ങൾ എല്ലാം വ്യക്തമായി നമ്മൾ ഗ്രഹിച്ചെടുക്കണം. എന്താ മനു, നിനക്കൊരു രസിക്കാത്ത മട്ട്? ഉയർന്നൊരു കോടീശ്വര കുടുംബത്തിലെ ഒരേ ഒരു സന്തതിയാണ് ഞാൻ. ഭിക്ഷയാചിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. പന്തളം കൊട്ടാരത്തിലെ മണികണ്ഠകുമാരനേക്കാൾ വലിയ കോടീശ്വരനൊന്നുമല്ലല്ലോ നീ. മണികണ്ഠന് ഭിക്ഷ എടുക്കാമെങ്കിൽ നിനക്കും ആകാം. അത് ശരിയാ, നിനക്കും ആകാം. ഉവ്വോ, പന്തള രാജാവിന്റെ സ്വന്തം മകനൊന്നും അല്ലല്ലോ മണികണ്ഠൻ. വനത്തിൽ നിന്നും എടുത്തു വളർത്തിയതല്ലേ മണികണ്ഠന്റെ ഇപ്പോഴത്തെ ജീവിതം തന്നെ. രാജാവ് ഭിക്ഷയായി കൊടുത്തതാണ്. അങ്ങനെയുള്ളവന് ഭിക്ഷാടനമാകാം. മനു, നീ പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ നാം പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ആരും എന്നെ ഭിക്ഷ എടുപ്പിക്കാനും നോക്കണ്ട. നിന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ നാക്കും മൂക്കും ഇല്ലാത്ത ഈ ജന്മം. ഇവനെ മുന്നിൽ നിർത്തി ഭിക്ഷയാചിക്കാൻ നോക്ക്. ഊമയായതുകൊണ്ട് ആൾക്കാർക്ക് സഹതാപം തോന്നി, കണ്ടമാനം ഭിക്ഷ ലഭിച്ചേക്ക. എന്നെ അതിന് കിട്ടില്ല. വാടാ. ആ മനുവിന്റെ അഹങ്കാരം ഈയിടെയായി കുറെ കൂടുന്നുണ്ട്. ഈ വിവരം ഗുരുനാഥനെ അറിയിക്കണ്ടേ മണികണ്ഠ? വേണ്ട കണ്ണ, നമ്മൾ ഒരേ കുടുംബത്തിൽ കഴിയുന്ന സഹോദരങ്ങളാണ്. കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കുമുണ്ട്. അവ സ്വയം പരിഹരിക്കുകയാണ് വേണ്ടത്. മനുവിനെ നമുക്ക് സാവധാനം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ അതുവഴി പൊക്കോളൂ. വരൂ, ഇതുവഴി പോകാം. നിങ്ങൾ ഏതാ കുട്ടികളെ? ഞങ്ങൾ ഗുരുനാഥൻ മകുടിയുടെ ഗുരുകുലത്തിലെ അന്തേവാസികളാണമ്മേ. ഇന്നത്തെ ഭക്ഷണത്തിനുള്ള വക യാചിച്ചുണ്ടാക്കണമെന്ന ഗുരുനാഥന്റെ ഉപദേശം. ഓ, ഗുരുദേവന്റെ ഉപദേശത്തെ അതേപടി അനുസരിക്കുക, നന്മയുണ്ടാകും. നിൽക്കൂ, ഞാൻ ഇപ്പോൾ വരാം. ശരിയമ്മേ. ധർമ്മം ചോദിച്ചു വാങ്ങാൻ വന്ന കുട്ടികളാണ്. വീട്ടമ്മ ഭിക്ഷ തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിട്ടുണ്ട്. ഭിക്ഷ തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിരുന്നു. ഓ, വാരിക്കോരി ധർമ്മം കൊടുക്കാൻ ഇവിടെ നിന്റെ പൂർവികർ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? വലിഞ്ഞു കയറി വന്നിരിക്കുന്നു യാചക ജന്മങ്ങൾ.
അരുത്. ഞങ്ങൾ യാചകരല്ല, ഗുരുനാഥൻ മകുടിയുടെ ഗുരുകുലത്തിലെ അന്തേവാസികളാണ്. ആരായാലും യാചിക്കാൻ ഇറങ്ങി തിരിച്ചവർ യാചകർ തന്നെയാണ്. അല്ല ഗൃഹനാഥരെ, ഞങ്ങൾ ഭിക്ഷാടനം തൊഴിലാക്കിയവരല്ല. ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമായി കണ്ട് ആ കർമ്മം അനുഷ്ഠിക്കുന്നവരാണ്. 101 ഭവനങ്ങളിൽ ഭിക്ഷ യാചിച്ചു കിട്ടുന്ന വക കൊണ്ട് പളനി ആണ്ടവ ദർശനം നടത്തുന്നത് വഴിപാടിന്റെ ഭാഗമാണ്. അവരെയൊക്കെ അങ്ങ് യാചകരെന്ന് മുദ്ര കുത്തുമോ? ഭിക്ഷാടനത്തിന്റെ കാര്യത്തിലും ന്യായീകരിക്കുന്നു. ഏ കൗശലക്കാരനായ ബാലക, നീ ആരാണ്? പന്തള രാജകുമാരൻ മണികണ്ഠൻ. പന്തള രാജ്യത്തിലെ മണികണ്ഠകുമാരനോ? അടിയൻ അറിഞ്ഞില്ല. കുമാരനെ യാചകനെന്ന് വിളിച്ച അടിയന്റെ മഹാപരാധം പൊറുക്കണം. ലക്ഷ്മി, അരിയും നെല്ലും പയറും മറ്റു പക്ഷിധാന്യങ്ങളും ഒക്കെ കുമാരന് വാരിക്കോരി കൊടുത്തോളൂ. അങ്ങനെ ആയിക്കോട്ടെ. അമ്മേ, ഇനി ഒന്നും വേണ്ട. നിറഞ്ഞ മനസ്സോടെ അമ്മ ഞങ്ങൾക്ക് ഭിക്ഷ നൽകി കഴിഞ്ഞു. അതാണ് യഥാർത്ഥ ഭിക്ഷ. നാം രാജകുമാരനാണ് എന്ന് അറിഞ്ഞപ്പോ ഗൃഹനാഥൻ കൂടുതൽ ധാന്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നത് യഥാർത്ഥ ഭിക്ഷയല്ല, വെറും പ്രകടനപരമായ ഭിക്ഷയാണ്. കൂട്ടരെ, പലരിൽ നിന്നും പല പാഠങ്ങളും ഉൾക്കൊള്ളാനാണ് ഗുരുനാഥൻ ഭിക്ഷാപാത്രവും നൽകി നമ്മെ അയച്ചിരിക്കുന്നത്. വീട്ടിലുള്ളവർക്ക് വിളിച്ചിട്ടും കിട്ടും എന്നാണ്. ഞാൻ സമ്പന്നനാണെന്ന് മനസ്സിലാക്കിയപ്പോ ഗൃഹനാഥൻ വാരിക്കോരി തരാൻ താല്പര്യം കാട്ടി. ദരിദ്രനാണെങ്കിൽ ആട്ടിയിറക്കാനേ താല്പര്യം കാട്ടു. ആ തത്വം നമ്മൾ ഈ ഗൃഹത്തിൽ നിന്നും പഠിച്ചിരിക്കുന്നു. വരിക. പോയി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്ക്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടന്നോളൂ. ഇന്നിനി പണം ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ പണം കൊണ്ടുപോയി നമുക്ക് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. കുറച്ചു നേരം കൂടി ഒന്ന് നോക്കാം. ഭഗവാനെ രക്ഷിക്കണേ. നമ്മെപ്പോലെ ഭിക്ഷ എടുക്കുന്നവരാണെന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ലല്ലോ. നമ്മെപ്പോലെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഭിക്ഷ എടുക്കുന്നവരല്ല, കൊടിയ ദാരിദ്ര്യ ദുഃഖം അകറ്റാൻ വേണ്ടി ഭിക്ഷ എടുക്കുന്നവർ. വരൂ. എന്തെങ്കിലും തരണേ. വണങ്ങിയാലും കുമാരന്മാരെ, നിങ്ങളൊക്കെ ആരാണ്? ഭിക്ഷക്കാരായ ഞങ്ങളെ ആരും ശ്രദ്ധിക്കുകയോ ഒന്നും തരികയോ ചെയ്യാറില്ല. ചിലരൊക്കെ വല്ലതും വലിച്ചെറിഞ്ഞിട്ട് പോകും. അങ്ങനെയുള്ള ശപിക്കപ്പെട്ടവരായ ഞങ്ങളെ വന്ദിക്കുന്ന നിങ്ങൾ ആരാണ് കുമാരന്മാരെ? ഞങ്ങൾ കുറച്ചു നാളുകളായി സ്വന്തം മാതാപിതാക്കളെ പിരിഞ്ഞ് ജീവിക്കുന്ന കുട്ടികളാണ്, ഗുരുകുലത്തിലെ വിദ്യാർത്ഥികൾ. നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ ഓർമ്മ വന്നു. സ്വന്തം മാതാപിതാക്കളെ ഓർമ്മ വന്നു എന്ന് മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളെ തന്നെ ഞങ്ങൾ നിങ്ങളിൽ കാണുന്നു.
അതുകൊണ്ടാണ് വണങ്ങിയത്. ഞങ്ങളുടെ മാതാപിതാക്കളും ഗുരുനാഥനുമല്ല, അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളെ, ഞങ്ങളെ സ്വന്തം മാതാപിതാക്കളായി കണ്ട നിങ്ങളെ ഞങ്ങളുടെ സ്വന്തം പുത്രന്മാരായി തന്നെ ഞങ്ങൾ കാണുന്നു. ഇന്ന് യാചിച്ചു കിട്ടിയ തുച്ഛമായ പണത്തുട്ടുകൾ സ്വന്തം പുത്രന്മാർക്കായി ഞങ്ങൾ നൽകുന്നു. വാങ്ങിച്ചോളൂ. അറച്ചു നിൽക്കണ്ട, മാതാപിതാക്കൾ തരുന്ന പണമാണ്, വാങ്ങിച്ചോളൂ. നിങ്ങളെ നന്മ മാത്രം പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്കും ഗുരുനാഥനും കോടി പുണ്യം കിട്ടും. നിങ്ങൾക്ക് സർവ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. മക്കൾക്ക് ദാനം നൽകിയത് മൂലം ഞങ്ങളുടെ മാതാപിതാക്കൾ പട്ടിണിയാകരുതല്ലോ. ശങ്കര, ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഭക്ഷണമാണ്, ഇത് നിങ്ങൾ കഴിച്ചോളൂ. അപ്പോൾ നിങ്ങൾ പട്ടിണിയാകില്ലേ മക്കളെ? ഇല്ലമ്മേ, മറ്റുള്ള ഭക്ഷണ പൊതികളെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് വീതിച്ച് കഴിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം വയറ് നിറയും. ഇത് വാങ്ങിക്കൊള്ളൂ. കഴിച്ചോളൂ. എന്നും ഇങ്ങനെ ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയ്ക്കൊക്കെ മാറ്റമുണ്ടാവും. കുമാരന്മാരുടെ നല്ല മനസ്സുകൊണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള വകയെ. പുത്രന്മാർ തല്ലി പുറത്താക്കിയ നമുക്ക് പുത്രനായി വന്ന് ഭക്ഷണം നൽകിയത് സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു. അമ്പുരാട്ടി, അമൃതീത്തിന് സമയമായി, വന്നാലും? ഓ, ഭക്ഷണം കഴിക്കാൻ മണികണ്ഠകുമാരനെ വിളിക്കും. മാത എന്താണ് ഈ പറയുന്നത്? എപ്പോഴും മണികണ്ഠകുമാരന്റെ ചിന്തയേ ഉള്ളൂ മാതയ്ക്ക്. ജ്യേഷ്ഠൻ കൊട്ടാരത്തിലല്ല, ഗുരുകുലത്തിലാണെന്ന് മാതയ്ക്ക് അറിവുള്ളതല്ലേ? മാതയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ഞാനില്ലേ? നമുക്ക് ഭക്ഷണം കഴിക്കാം മാതെ. മണികണ്ഠകുമാരൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ? ആവും. അതെന്ത് ചോദ്യമാണ് മാതെ? ശിഷ്യന്മാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഗുരുവോ ഗുരുമാതാവോ യാതൊരു അലംഭാവവും കാട്ടില്ല. പ്രത്യേകിച്ചും ജ്യേഷ്ഠന്റെ കാര്യത്തിൽ. അതോർത്ത് മാത വിഷമിക്കണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേണ്ട മകനെ, അമ്മയ്ക്ക് വിശപ്പ് തോന്നുന്നില്ല, എനിക്കിപ്പോഴൊന്നും വേണ്ട. ഗോപികെ, തമ്പുരാട്ടി, കുമാരന് ഭക്ഷണം കൊടുക്കൂ. വേണ്ട, മാതയ്ക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. എന്താണ് ഇവിടെ പ്രശ്നം? പിതാവേ, ജ്യേഷ്ഠനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് മാതയ്ക്കും ഭക്ഷണം വേണ്ടാത്രേ. എങ്കിൽ എനിക്കും വേണ്ടെന്ന് പറയുകയായിരുന്നു. എന്താണ് ഇത്? മകനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോയി അന്നമൂട്ടേണ്ട മാതാവ് തന്നെ കുമാരനെ നിരുത്സാഹപ്പെടുത്തുന്നു. മണികണ്ഠകുമാരനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നും ഭക്ഷിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ മണികണ്ഠകുമാരൻ ഗുരുകുലത്തിൽ പട്ടിണി കിടക്കുകയാണെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ റാണിക്ക്? സ്വാമിയേ,
മണികണ്ഠകുമാരൻ ഗുരുകുലത്തിൽ പട്ടിണി കിടക്കുകയാണെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ റാണിക്ക്? കൃത്യസമയത്ത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് ഗുരുകുലത്തിലെ പ്രധാന ദിനചര്യകളിൽ ഒന്നാണെന്ന് റാണിക്കറിയില്ലേ? റാണി, ഒന്നും ഓർത്ത് വിഷമിക്കരുത്. വരൂ, ഭക്ഷണം കഴിക്കാം. വരൂ കുമാരൻ. ഭക്ഷാടനത്തിനില്ലെന്നും പറഞ്ഞ് പിണങ്ങിപ്പോയ മനുവിനെയും കൂട്ടരെയും ഇനിയും കാണുന്നില്ലല്ലോ കുമാര. കുമാരൻ ഇതിനിടയ്ക്ക് എങ്ങോട്ടാ പോയത്? മനുവിനെ അന്വേഷിച്ചാണോ? അല്ല, എന്റെ മറ്റു ചില കൂട്ടുകാരെ അന്വേഷിച്ചു പോയതാണ്. എന്നിട്ട് വഴിക്കങ്ങ് മനുവിനെ കണ്ടില്ലേ? ഇല്ല, മനു മറ്റെങ്ങും പോയിട്ടില്ല. അവനും കൂട്ടുകാരും മറ്റൊരു വഴിക്ക് ഗുരുകുലത്തിലേക്ക് തിരിച്ചു പോയിക്കോളും. നിങ്ങൾ വിഷമിക്കാതെ കഴിച്ചോളൂ. മണികണ്ഠനും കൂട്ടരും ധാരാളം ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ദാ കണ്ടില്ലേ, ഭാണ്ഡങ്ങളിൽ അടുക്കി വെച്ചിരിക്കുന്നത്. അതാ മണികണ്ഠന്റെ മിടുക്ക്. ഊമയായ ശങ്കരനെ വെച്ച അവൻ നാട്ടുകാരെ മുതലെടുത്തിരിക്കുന്നത് കണ്ടില്ലേ. ഇരന്ന് വാങ്ങിയ ധാന്യങ്ങൾ ഇരന്ന് കിട്ടിയ വകയിൽ ഒരു മണി പോലും നമ്മുടെ പക്കലില്ല. മടങ്ങിച്ചെന്നാൽ ഗുരു അമ്മ ഗുരുകുലത്തിൽ കയറ്റില്ല. തീർച്ച, എന്തു ചെയ്യും? നമുക്ക് പുഴയിൽ പോയി കൈയഴുകി വരാം. ആ വേഗം വാ. ആകെ കഷ്ടമായി. പണക്കാരനായി ഇവന്റെ വാക്ക് കേട്ട് ഭിക്ഷാടനം നടത്താൻ നമ്മളെ പറഞ്ഞാ മതി. ധിക്കാരികളെ നമ്മളെ ഗുരുനാഥൻ ഭ്രഷ്ടു കൽപ്പിച്ച് പുറത്താക്കിയിരിക്കും. ഛേ, മിണ്ടാതറ. മണികണ്ഠന്റെ മുമ്പിൽ അങ്ങനെ തോറ്റുകൊടുക്കാൻ മനു തയ്യാറല്ല. മനു ഗുരുകുലത്തിൽ മേൽക്കൈ നേടിയിരിക്കും. ഗുരുവിന്റെ പ്രശംസ പിടിച്ചു പറ്റിയിരിക്കും. എങ്ങനെ? അതൊക്കെ കാത്തിരുന്ന് കണ്ടോളൂ. ഇവിടെ സൂക്ഷിച്ചിരുന്ന ഭാണ്ഡക്കെട്ടുകൾ അവിടെ പോയി. ഒന്ന് കൈകഴുകി വരുന്നതിന് മുമ്പേ അതൊക്കെ എങ്ങോട്ടാ അപ്രതീക്ഷമായത്? കുമാര, ആ ഭക്ഷ്യധാന്യങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്?
ഭക്ഷ്യധാന്യങ്ങളും കൊണ്ട് ചെല്ലുന്നതും കാത്ത് ഗുരുനാഥരും ഗുരുവമ്മയും കാത്തിരിക്കുന്നുണ്ടാവും. ഒരു മണി ധാന്യം പോലും ഗുരുവിന്റെ കാൽക്കൽ വെക്കാൻ ബാക്കിയില്ലല്ലോ. ധാന്യങ്ങളൊക്കെ ഏത് മായാവിയാണ് അപഹരിച്ചത്? ഇതൊരു മഹാചതി ആയിപ്പോയല്ലോ. ആ ശരിയാ, ഈ പരിസരമൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ചു വരാം. വരൂ കണ്ണ. ഗുരുപത്നി കലിയുഗവരദന്റെ ശിക്ഷകയായി ഇവർ മാറുമ്പോൾ ഭഗവാൻ സ്വയം ശിക്ഷ ഏറ്റെടുക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കാൻ ദേവകൾ എത്തുമ്പോൾ ഹരിഹരപുത്രനു വേണ്ടി ഹരിഹരന്മാർ അവതരിക്കുന്നു.